ഒരു 150 രൂപ ചില്ലറ എടുക്കാൻ ഉണ്ടാവും. എന്തിന്? ഈ ഗഥ ഞാൻ ചുമക്കണതിന് യൂണിയൻകാർക്ക് 150 രൂപ നോക്കുകൂലി കൊടുക്കണമെന്ന്. ഹലോ ഹലോ, ഞാൻ പാഞ്ചാലിയാ. പാഞ്ചാലി, ഞാനും അർജുനനും കൂടി യോഗ ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചെത്തിയതേ ഉള്ളൂ. യോഗ ലുലു മാളിൽ മെട്രോ ട്രെയിനിലാണോ നിങ്ങളുടെ യോഗ ക്ലാസ്? ലുലുവാ മെട്രോയോ? എന്റെ അമ്മയാണ്, ഞാൻ ലുലു മെട്രോ ഒന്നും കണ്ടിട്ടില്ല. നമ്മള് ലുലുവിലും മെട്രോയിലും ഒക്കെ പോയത് ഏതോ വൃത്തിയേറ്റവൻ പാഞ്ചാലി എടുത്ത് പറഞ്ഞു കൊടുത്തു. നമ്മള് ലുലു മാളിൽ നിന്നത് ഫേസ്ബുക്കിൽ ഞാൻ ലൈവ് പോയായിരുന്നു. നീ ലൈവ് പോയത് കാരണം എന്റെ ലൈഫാ പോയത്. ഇനിയിപ്പൊ അവൾ എന്നെ 16 വലിച്ചു കീറി ഷെയർ ചെയ്യും. ഇപ്പഴാ ഒന്ന് ഓർത്തത്, ആരവിടെ കൊട്ടാരത്തിലെ എല്ലാവർക്കും മധുരം വിളമ്പിയേക്കോ. ഭീമേണനും കഴിക്കൂ ഒരു ലഡു. എന്താ അർജുന ഇത്ര വലിയ സന്തോഷം? അറിഞ്ഞില്ലേ എന്തു പറ്റി? ഹരിതാ നായർ പേര് വെളിപ്പെടുത്തി, എന്റെ പേര് മാത്രമില്ല. അടുത്ത മാസം അവള് 17 വേറൊരു ലിസ്റ്റ് കൂടെ ഇറക്കുന്നുണ്ട്, അത് വന്നാലേ എനിക്ക് സമാധാനമാവും. ഭീമേണൻ നമ്മുടെ ധൃതരാഷ്ട്രില്ലേ, അദ്ദേഹത്തിന് ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് ഒരു ഇന്നോവ കാർ സമ്മാനമായിട്ട് കൊടുത്തു. 101 അഡ്മിഷൻ ഒരുമിച്ചെടുത്തതിന്. അർജുന, നമ്മൾ ഇങ്ങനെ തളർന്നിരിക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം രാജാവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എതിരാളികളുടെ കയ്യിൽ ആഗ്നേയാസ്ത്രം അല്ലേ ഉണ്ടെങ്കിൽ വലിയ കെണിയായി പോവും. അവരുടെ കയ്യിൽ ആഗ്നേയാസ്ത്രം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മണിയാസ്ത്രമുണ്ട്. ദേ നോക്ക്. ഒന്നിനെ തല്ലി കൊന്നു, ഒന്നിനെ കുത്തി കൊന്നു, ഒന്നിനെ വെടിവെച്ച് കൊന്നു, എന്നിട്ട് ആ വെടിയിറച്ചിക്കൊണ്ട് പൊറോട്ടയും തിന്നിട്ട് വരുവ. ഈ കൊലവിളിയിൽ ഏത് എതിരാളിയും ഒന്ന് ഒതുന്നു. പക്ഷെ അവരുടെ കയ്യിൽ നാഗാസ്ത്രങ്ങൾ ഉണ്ടെങ്കിലോ? എങ്കിൽ നമ്മൾ വെള്ളാപ്പള്ളി അസ്ത്രം പ്രയോഗിക്കും. അതെയോ, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. എവിടെയെങ്കിലും ചെന്നു കൊണ്ടാ മതിയായിരുന്നു. ഈ അസ്ത്രം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നടക്കുക തന്നെ നിൽക്കുന്നത്? ശരിയാണല്ലോ, ഇപ്പോഴും അതിന് ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ എന്നുള്ള കാര്യത്തിലാണ് ഡൗട്ട്. ഈ അസ്ത്രം കേരളത്തിൽ ആർക്കും ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അവസാനം അവര് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാലോ? അവര് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാൽ നമ്മുടെ കയ്യിൽ ഒറിജിനൽ തള്ളാസ്ത്രമില്ലേ? ഞാൻ 1500 പരം കൊട്ടാരങ്ങൾ ഇടിച്ചു തകർത്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഞാനും പ്രൈം മിനിസ്റ്ററും കൂടി എന്റെ വീട്ടിൽ നിന്നും കാന്താരി മുളക് ഉടച്ച് പഴങ്കഞ്ഞി കുടിച്ചിട്ടായി ഇറങ്ങിയത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് എന്റെ തോട്ടിലെ കുളി വീട്ടിലെ ഊണ് എന്ന പുസ്തകം പഠിക്കാനുണ്ട്. ഇതിനിടയ്ക്ക് ഒരു അസ്ത്രം വലിഞ്ഞേറി പോയല്ലോ. അതേത് അസ്ത്രം? ഏ, അത് ഞാൻ വിട്ടതൊന്നുമല്ല, അത് ഇതിന്റെ ഇടയിൽ കൂടെ വലിഞ്ഞേറി പോകുന്ന അസ്ത്രം, കുമ്മനാസ്ത്രം. ഭീമണ്ണ, ഈ ദുര്യോധനം കാണിച്ച പരിപാടി എന്താ? എന്തു പറ്റി? 101 മക്കളുള്ള ധൃതരാഷ്ട്രം എടുത്ത് OLX ഇട്ടേക്കുന്നു. ഇപ്പോഴെങ്കിലും OLX വിൽക്കാൻ ഇട്ടില്ലെങ്കിലേ പിള്ളേരുടെ എണ്ണം 200 ആവും. ഹലോ, ഞാനാ, ഞാൻ ആരെന്ന് വിചാരിച്ചടാ നീ? വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോടാ. രാജൻ കണ്ടാക്കാ വിളിച്ചത്. എന്തിന്? നാളെ മെറ്റൽ അടിക്കാൻ ഗതയായിട്ട് ഞാൻ ചെല്ലാമോ? ഭീമണ്ണ അറിഞ്ഞു, നമ്മുടെ ശകുനുമാവനെ ആയുർവേദ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. എന്തുപറ്റി? ഈ പകിടെ ഇങ്ങനെ എറിഞ്ഞ കൂട്ടത്തിൽ കൈ ഇങ്ങനെ കോച്ചി പിടിച്ചെന്നോ അങ്ങനെ തടവാനായിട്ട് ഇട്ടേക്കുന്നൊക്കെയാണ് സംസാരം. അർജുന, പാഞ്ചാലി വരുന്നുണ്ട്, എന്റെ ഗത എടുത്ത് മാറ്റി വെച്ചാളാ, ഇല്ലെങ്കിൽ അവള് ചപ്പാത്തി വരുത്താൻ ഇത് എടുത്തുണ്ട് പൊക്കളെ. പാഞ്ചാലിയുടെ മുറിയുടെ മുന്നിൽ ഞങ്ങൾ 5 ചെരുപ്പുകളല്ലാതെ പുതിയ ഒരു ജോഡി ചെരുപ്പ് കണ്ടല്ലോ. അത് കാരണം ഞങ്ങൾക്ക് ആർക്കും അകത്ത് കയറാൻ പറ്റുന്നില്ല. പറ, ആരുടെ ചെരുപ്പാണത്? അത് വേറെ ആരുടെ അല്ല, എന്റെ പൈസക്ക് ഞാൻ തന്നെ വാങ്ങിയിട്ട ചെരുപ്പാ. എനിക്കും വേണ്ടേ ഒരു വിശ്രമം. പാഞ്ചാലി, നീ ഇപ്പൊ 24 ഓൺലൈനിൽ ഉണ്ടല്ലോ, എന്താ കാര്യം? അതെ, എന്റെ വസ്ത്രാക്ഷേപം നെറ്റിൽ വൈറലായി. 100,000 ലൈക്കും 200,000 കമന്റും കിട്ടി. പാഞ്ചാലി, വാട്സാപ്പിൽ ചെന്ന് ഫേസ്ബുക്കിൽ വീണാലും, ഫേസ്ബുക്കിൽ ചെന്ന് വാട്സാപ്പിൽ വീണാലും, യൂട്യൂബിൽ വരുമ്പോഴാ കേട്.